പ്രധാന വാർത്തകളിലേക്ക്. പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. മെറ്റയിൽ നിന്നും ഭഗത് സിംഗ് ഫാൻസ് ക്ലബിന്റെ വിവരങ്ങൾ തേടി. കൊൽക്കത്തയിലെ NGO സ്ഥാപകനെയും ചോദ്യം ചെയ്യും. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഇന്ത്യ മുന്നണി യോഗം വൈകിട്ട്. ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാം അല്പസമയത്തിനകം തുറക്കും. ഷട്ടറുകൾ തുറക്കുക രാവിലെ 10 മണിക്ക്. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. വയനാട് വാകേരിയിലെ നരഭോജി കടുവ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചികിത്സ നൽകിയ ശേഷം കൂട്ടിലേക്ക് മാറ്റും. കടുവയുടെ മുഖത്തടക്കം പരിക്ക്. ഖനിയിൽ ഭൂചലനത്തിൽ 111 മരണം, 200-ലേറെ പേർക്ക് പരിക്ക്. ഭൂചലനം ഗ്യാൻസു ചിൻഹായി അതിർത്തിയിൽ, രക്ഷാപ്രവർത്തനം തുടരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ. ബാങ്കിലെ CPIM അക്കൗണ്ട് വിവരങ്ങളിൽ വ്യക്തത വരുത്തും. CPIM മുൻ ലോക്കൽ സെക്രട്ടറിക്കും ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റിനും ഹാജരാകാൻ നിർദ്ദേശം. PL താരലേലം ഇന്ന് ദുബായിൽ. 336 താരങ്ങൾ ലേലത്തിൽ പങ്കെടുക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഏകദിനം ഇന്ന്. പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ.